വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന ചെട്ടിയാലത്തൂർ വന്യ വനഗ്രാമത്തിലെ പുനരധിവാസ പദ്ധതി മുടങ്ങി ഉപഭോക്താക്കൾ ഒരു ഭാഗത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും അവശേഷിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഗ്രാമത്തിൽ ഭീതിയോടെ കഴിയുകയാണ് കുറേയേറെ പാവം മനുഷ്യർ റോഡില്ല വൈദ്യുതി ഇല്ല മൊബൈൽ ഫോണിൽ റേഞ്ച് പോലും ലഭ്യമല്ല വന്യമൃഗശല്യം കൂടിയായതോടെ ദുരിതത്തിലാണ് വനഗ്രാമമായ ചെട്ടിയാലത്തൂർ വനഗ്രാമങ്ങളിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ പദ്ധതി ആരംഭിച്ചെങ്കിലും നടപ്പിലാക്കുന്നതിൽ വീഴ്ച വന്നു ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ഗ്രാമങ്ങളിലൊന്നും ഏറ്റവും ജനസാന്ദ്രതയുള്ളവുമായ ചെട്ടിയാലത്തൂർ അധികൃതരുടെ കനിവ് കാത്തു കിടക്കുകയാണ് വേനി വരുമ്പോഴത്തേക്കും ഞങ്ങൾ എവിടെ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ പോയി കിടക്കും ഞങ്ങൾ ഉള്ള സാധനങ്ങൾ എല്ലാം കെട്ടിപ്പിറുക്കി അവിടെ പോയി കിടക്കും അതാണ് ഇനി ഞങ്ങളുടെ തീരുമാനം ഭൂസ്വത്ത് കൂടുതലുള്ള ചെട്ടി വിഭാഗങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച നഷ്ടപരിഹാരത്തുക അംഗീകരിക്കാനാകില്ല മാറി താമസിക്കാൻ തയ്യാറാകുന്ന ഒരു യോഗ്യതാ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പ്രായപൂർത്തിയായ രണ്ടു മക്കളും ഉണ്ടെങ്കിൽ അവരെ മൂന്ന് കുടുംബങ്ങളായി കണക്കാക്കും പ്രായപൂർത്തിയായ രണ്ടു മക്കളെ വ്യത്യസ്ത കുടുംബമായി പരിഗണിക്കും അവർക്ക് മുപ്പത് ലക്ഷം രൂപ ലഭിക്കും എന്നാൽ ഈ മാനദണ്ഡം ശരിയല്ലെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഞങ്ങളെ കുടുംബം ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് ലക്ഷത്തിനന്ന് തന്നെ പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ വനം വകുപ്പ് പറയുന്നത് ഗവൺമെൻറ് പറയുന്ന മാനദണ്ഡം മാറ്റി നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കാം ഇതുവരെ പതിനെട്ട് കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടായില്ല ഒന്നും പരാതി നടപടി മുഖ്യമന്ത്രി വനം മന്ത്രി പരാതി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള കമ്മിറ്റി ചേർന്നാണ് ആ പദ്ധതി നടപ്പിലാക്കേണ്ടത് കമ്മിറ്റി യോഗം ചേർന്നിട്ടും നാളുകളായെന്നാണ് ആക്ഷേപം അവിടെയുള്ള ആദിവാസികളുടെ മുപ്പതോളം ആൾക്കാരുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ട് മൂന്ന് കൊല്ലമായി ഇതുവരെ ജില്ലാ ഭരണകൂടമോ അതെങ്കിൽ വനം വകുപ്പോ മുൻകൈ എടുത്ത് ജില്ലാ ഭരണകൂടവും കലക്ടറുമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് അവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല ചെട്ടിയാലത്തൂരിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽക്കാത്ത ഭീതിയോടെ കഴിയുകയാണ് മുപ്പതോളം കുടുംബങ്ങൾ ദീപക് മലയമ്മ ട്വൻറ്റി ഫോർ വയനാട്